ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ഉണ്ട്. ആർ ശ്രീജിത്ത്, നമ്മൾ ഈ ലൈവ് തോണിലൂടെ എന്താണ് ആമയെഴുഞ്ചാൻ തോട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതോടൊപ്പം തന്നെ പാർവതി പുത്തനാർ വൃത്തിയാക്കേണ്ടതിൻ്റെ ആവശ്യകത, അതെല്ലാം നമ്മൾ പറഞ്ഞു പോവുകയാണ്. പലയിടങ്ങളിലായി പല പ്രശ്നങ്ങൾ കിടക്കുകയാണ്. പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, നഗരസഭയ്ക്കകത്തും പുറത്തുമുള്ള പ്രതിഷേധ കാഴ്ചകൾ നമ്മൾ കണ്ടു. ശ്രീജിത്ത്, നമ്മൾ ഈ ലൈവ് തോൺ അവസാനിപ്പിക്കുമ്പോൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് നമ്മൾ വെക്കേണ്ട ജനങ്ങളുടെ കൂടി ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കാര്യം അതെന്താണ്? സുജയ, ഈ കാര്യത്തിൽ, ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞാൽ ഇവിടെ നഗരവാസികൾ മാത്രമല്ല ഈ മാലിന്യത്തിന് ഉത്തരവാദി. ഇവിടെ നിരവധി ആളുകൾ ഇവിടെ പല ആവശ്യങ്ങൾക്കായി വന്നു പോകുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുണ്ട്, വിമാനത്താവളം ഉണ്ട്, ഇതടക്കമുള്ള എല്ലാ തരത്തിലും ആളുകൾ വരുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് മാലിന്യം നിക്ഷേപിക്കാനായിട്ടുള്ള, കൃത്യമായി സംസ്കരിക്കാനുള്ള സ്ഥലങ്ങൾ വേണം. ഒപ്പം തന്നെ നല്ല ബോധവൽക്കരണം വേണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തുമ്പൂർമുഴി മോഡലിൻ്റെ കാര്യത്തിലാണെങ്കിലും പൈപ്പ് കമ്പോസ്റ്റ് കാര്യത്തിലാണെങ്കിലും കിച്ചൺ മിന്നിൻ്റെ കാര്യത്തിലും ആ ഘട്ടത്തിലുണ്ടായിരുന്ന മേയറും അപ്പം ഉള്ള ജനപ്രതിനിധികളും വലിയ തോതിൽ പ്രചാരണം നടത്തി ഒരുപാട് ആളുകൾ ആ ഉറവിട മാലിന്യ സംസ്കരണത്തിലേക്ക് വന്നു. അങ്ങനെ ഒരു ഇടപെടൽ ആളുകൾക്ക് നടത്താൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിരന്തര ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ ജനങ്ങൾ ഇതുമായി സഹകരിക്കുകയുള്ളൂ. അത്തരമൊരു സഹകരണമാണ് ആളുകൾക്ക് ഇക്കാര്യത്തിൽ ആളുകളിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ കൃത്യമായ ഒരു പ്രചരണവും ഇടപെടലും നഗര ഭരണകൂടത്തിൽ നിന്നുണ്ടാകണം. എന്നാൽ നഗരഭരണകൂടത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇക്കാര്യത്തിൽ സർക്കാരിനും സംസ്ഥാന സർക്കാരിനും വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട. അവിടെ നിരവധി പദ്ധതികൾ, ചില നിരവധി സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. വൻതുക ചിലവാക്കിയുള്ള സ്ഥാപനങ്ങളിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള ക്യാബിനുകളും മറ്റും കോടിക്കണക്കിന് രൂപ ചിലവാക്കി നിർമ്മിച്ചിട്ടിരിക്കുന്ന അല്ലാതെ ആ സ്ഥാപനങ്ങളൊന്നും ഈ കാര്യത്തിൽ, ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുകയോ അതിനുള്ള പരിഹാരം കണ്ടെത്തുകയോ അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല എന്ന ആക്ഷേപമുണ്ട്. അപ്പോൾ ഈ സംവിധാനങ്ങളെ കൂടി കോർത്തിണക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ആളുകൾക്കും നമ്മുടെ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന ഒരു കൃത്യമായ മുദ്രാവാക്യം നമുക്ക് സമൂഹത്തിലുണ്ട്. അത് ഒരു ശക്തമായ പ്രചരണ ആയുധമായി മാറുകയും വേണം. കാരണം നമ്മൾ മാലിന്യങ്ങൾ റോഡിലേക്ക് വലിച്ചെറിയരുത്. നമ്മുടെ മാലിന്യം സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനുള്ള കൃത്യമായ മാർഗ്ഗങ്ങളിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള നിയമ നടപടികളടക്കം വേണം. നേരത്തെ മാലിന്യം വലിച്ചെറിയുന്നതിനൊക്കെയുള്ള ശിക്ഷാ നടപടികൾ CCTV ദൃശ്യങ്ങളും മറ്റും ശേഖരിച്ച് പോലീസും നഗരഭരണകൂടമൊക്കെ എടുക്കുമായിരുന്നു. എന്നാൽ പിന്നീട് ഇടക്കാലത്ത് അതെല്ലാം നിശ്ചലമായി. അതാണ് ഇത്രയധികം മാലിന്യ പ്രശ്നം തിരുവനന്തപുരത്ത് നേരിടാൻ കാര്യം. അപ്പോൾ സർക്കാർ ഏജൻസികളും മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നാട്ടുകാരും ജനങ്ങളും എല്ലാവരും ചേർന്നുള്ള ഒരു സംയോജിത ഇടപെടലിലൂടെ മാത്രമേ തിരുവനന്തപുരം അടക്കമുള്ള എല്ലാ നഗരങ്ങളിലെയും മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന കാര്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം TV പ്രസാദും ആർ റോഷിപാലും റിനു ശ്രീധറും അശ്വിൻ ഡിയാഗോയും അർച്ചനയും ഒക്കെ നമ്മുടെ ഈ ലൈവ് തോണിൻ്റെ ഭാഗമായി. പ്രിയപ്പെട്ട പ്രേക്ഷകരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെച്ചു. നമ്മൾ ഈ ലൈവ് തോൺ അവസാനിപ്പിക്കുന്ന വേളയിലും പ്രതിഷേധം കടുക്കുകയാണ്. ഇതിൽ പരസ്പരം പഴിചാരി ഉത്തരവാദിത്തം ആരുടെയെങ്കിലും തലയിലിടാനുള്ള ശ്രമമല്ല വേണ്ടത്, പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നമാണ് അവസാനിക്കേണ്ടത്. അതിനായിട്ടുള്ള മുന്നൊരുക്കവും നടപടികളും ഉണ്ടാകുമ്പോൾ അതിന് തുരങ്കം വയ്ക്കാൻ ആരും നിൽക്കരുത് എന്നതുകൂടിയുണ്ട്. റെയിൽവേയും കോർപ്പറേഷനും പരസ്പരം പഴിചാരുകയല്ല, രണ്ടിടത്തും മാലിന്യത്തിന്റെ ഉത്തരവാദിത്വം നിൽക്കുന്നുണ്ട് എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ കൊച്ചുവേളിയിലെ കാഴ്ച കണ്ടല്ലോ, മാലിന്യം കുന്നുകൂടിയിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുപോയി ആർക്കും തള്ളാവുന്ന ഒന്നായി മാലിന്യ സംസ്കരണം എന്ന സംവിധാനം കൊണ്ടുപോകുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. പ്രകൃതിയോടിണങ്ങി ജലാശയങ്ങൾ മലിനമാക്കാത്ത മാലിന്യ സംസ്കരണമാണ് നമ്മുടെ ഒരു ശീലമായി മാറേണ്ടത്. ശുചിത്വ കേരളം, സുന്ദര കേരളം എന്നാണ് നമുക്ക് പറയേണ്ടത്. അതല്ലാതെ ഈ നാടിന് ഇതെന്തു പറ്റി, ഈ നാട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് പറയേണ്ടവരല്ല നമ്മൾ. അതുകൊണ്ട് പദ്ധതികൾ വിഭാവനം ചെയ്യുക, പദ്ധതികളുടെ പൂർത്തീകരണം ഉറപ്പാക്കുക. സർക്കാരും കോർപ്പറേഷനും റെയിൽവേയും എല്ലാവരും ഒന്നിച്ച് വേണം പോകാൻ. അങ്ങനെ പോയില്ലെങ്കിൽ ഈ അനാസ്ഥ ചൂണ്ടിക്കാണിക്കാൻ റിപ്പോർട്ടർ ആസ് എ മീഡിയ ആക്ടിവിസ്റ്റ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. ആ നാലാം കണ്ണ്, ആ നാലാം തൂണ്, അത് വളരെ ശക്തമായി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും.